നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്നുള്ള ലീഗിന്റെ ആവശ്യം കോൺഗ്രസിന് തലവേദനയാവുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലും ലീഗിന്റെ സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ച മുസ്ലിം ലീഗ് ഇത്തവണ മുപ്പത് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പാണക്കാട്ടെത്തിയും സീറ്റിന്റെ കാര്യത്തിൽ അനുനയത്തിന് ശ്രമം നടത്തിയിരുന്നു കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും എൽ ജെ ഡിയും മുന്നണിവിട്ട പശ്ചാത്തലത്തിലാണ് കൂടുതൽ സീറ്റുകൾ എന്ന ആവശ്യം മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികള് ഉന്നയിക്കുന്നത് ലീഗ് മൂന്ന് സീറ്റുകൾ അധികമായി നൽകാമെന്നതാണ് കോൺഗ്രസ് നിലപാട് ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകുമ്പോൾ തങ്ങൾക്കും അധിക സീറ്റുകൾ വേണമെന്ന് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഘടക കക്ഷികൾ കഴിഞ്ഞ തവണത്തെ പതിനഞ്ച് സീറ്റുകളും വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ആർ എസ് പിയും കേരളാ കോൺഗ്രസ് ജേക്കബ് വിഭാഗവും സി എംപിയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യു ഡി എഫിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു അവകാശവാദവും മുസ്ലിം ലീഗ് ഉന്നയിക്കില്ല എന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ എം കെ മുനീറിന്റെ പ്രതികരണം യു ഡി എഫിനെ നയിക്കുന്നത് മുസ്ലിം ലീഗാണെന്ന് ഇടതുപക്ഷം വിമർശിക്കുന്നുണ്ട് എന്നാൽ ലീഗ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായാല് പോലും മുന്നണിയെ നയിക്കുക കോൺഗ്രസ് തന്നെ ആയിരിക്കുമെന്നാണ് എം കെ മുനീര് പറയുന്നത് കോണ്ഗ്രസിനെ ആരു നയിക്കണമെന്ന് ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി എന്നത് ഇപ്പോൾ തങ്ങളുടെ അജണ്ടയിലില്ലെന്നും എം കെ മുനീര് വ്യക്തമാക്കി